അവളാരോ വന്നിക്കണ്. നല്ല കാര്യക്കാരും പറഞ്ഞിട്ടൊരു സമാധാനമില്ല. നല്ല കാര്യം നാവല്ല പഠിച്ചോ, എനിക്ക് സഹിക്കൂല. അവളെ പേരെ ചെത്തിയാ വന്ന തായ മതിയനും. നല്ല താരം ഒരു പെണ്ണുണ്ടല്ലോ കൂടെ. കാര്യം ചെയ്യാം, ഇവിടെ കറി ഇല്ല പറഞ്ഞാണ്ട് കുറച്ച് കറി വാങ്ങാൻ പോവാ. എന്നിട്ട് അന്വേഷിക്കാം. എന്നാലിപ്പോ താരക്കാരം കറി വാങ്ങാം. കുറച്ച് കറി തരും. എന്നാ അവിടെ കറിയൊന്നും ഉണ്ടാക്കിയിട്ടില്ലേ? ഇവിടെ എന്തെങ്കിലും കറി ഉണ്ടാവോ? എന്തേ നോക്കണത്, കറി ആയിക്കോണോ നോക്കണം? ഞാനേ കറി വാങ്ങാൻ വേണ്ടിയിട്ട് ഇങ്ങനെ വരുന്നു. അപ്പോഴാണ് ഇങ്ങോട്ട് ആരോ വരുന്നത് കണ്ടത്. എന്നാ വേഗം കറി വാങ്ങിയിട്ട് പോട്ടെ എന്ന് വിചാരിച്ചു. ആരവിടെ ഉള്ളത്? അതാരല്ല സൈന, അതിന്റെ മോളും കുട്ടികളും കെട്ടിയാണ്ട് വരുന്ന വന്നതാണ്. രണ്ടു ദിവസം എന്നിട്ട് ഓല് പോകും. എനിക്ക് പാത്രം കട്ടെ, ഞാൻ കറി തരാം. ഓളല്ലേ കഴിഞ്ഞ കൊല്ലം വന്നത്, ഇത്ര പെട്ടെന്ന് പിന്നെയും വന്നോ? ഓല് തമ്മിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവില്ലേ? എന്ത് പ്രശ്നം സൈനാജി? വെറുതെ വരാൻ ഉണ്ടാക്കി പറയട്ടോ, കുട്ടിയൊക്കെ സ്കൂൾ ഓർക്കുമ്പോ രണ്ടു ദിവസം ഇവിടെ നിന്നിട്ട് പോകാൻ വന്നാണ് ഓല്. ഓനാണ് ഓളെ ഇവിടെ കൊണ്ടാക്കി പോയത്. അവിടെ കൊണ്ടാക്കി പോയോ? എന്റെ മോളൊക്കെ ഇത്രയും ചെറുപ്പത്തിൽ തന്നെ അവളിതൊക്കെ അനുഭവിക്കേണ്ടി വന്നില്ലേ? അവൾ അമ്മായി മേണ ഏറ്റവും പ്രശ്നം. അമ്മായി വന്നെ പറയേണ്ടി ഈ മരുവോളെ നമുക്ക് വേണ്ട, അവള് ശരിയില്ലാന്ന്. കാര്യത്തിലായാലും റബ്ബേ, അങ്ങനെ നല്ല സൈന, ഓൻ തന്നെ അവളെ രണ്ടു സൈന കൊണ്ടുപോയിക്കോളും. ഈ വെറുതെ ഓരോന്ന് പറഞ്ഞിട്ടുണ്ടാക്കല്ലോ. ഈ വേണമെങ്കിൽ ഇന്ന് ഇവിടെ ഉണ്ടാക്കി കാര് ഫുള്ള് എടുത്തോണ്ടോയിക്കോ. ഇവിടെ കൂടുതലും നയിക്കോ അല്ല അറ്റാക്കും വരും. വേണ്ട റമ്മിലെ, താങ്കൾ നിന്നെ ഒന്നും ചെയ്യണ്ട. നിങ്ങൾ ആകെ മനസ്സ് തകർന്ന് നിൽക്കില്ലേ? മോളെ ഡിവോഴ്സ് ഒക്കെ ആയില്ലേ? നിങ്ങൾ ഇനി എന്റെ കറി ഉണ്ടാക്കണ്ട. ഞാൻ വേണമെങ്കിൽ ഇന്നോടെ ഉണ്ടാക്കി കറിയൊക്കെ കൊണ്ടുവന്നേരാം. എന്റെ കൂടെ കറി ഉണ്ടായില്ലേ? കുറച്ചുണ്ടായിനോടെ. ഞാൻ എന്നാ പോട്ടെ, കറി എടുപ്പത്തിണ്ടായിരുന്നു. പോവാൻ ചത്തേ. നമുക്ക് അറിയാൻ പോയി കോഴി വാങ്ങിക്കൊണ്ടു. നമുക്ക് ഇന്ന് കോഴി ബിരിയാണി വെക്കാം. റമ്മിലെ മോളെ ഡിവോഴ്സ് ആയിക്കോളും.